സത്യത്തിന്റെ വിളക്കുമരം വീണിരിക്കുന്നു. രാജ്യത്താകെ ഇരുൾ പരക്കുകയാണ്. Our beloved leader, Bapu as we called him, the father of the nation, is no more. 1948 ജനുവരി 30-ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ നെഹ്റു പറഞ്ഞു, അദ്ദേഹത്തെ ഒരു ഭ്രാന്തൻ വധിച്ചിരിക്കുന്നു. അയാളെ ഭ്രാന്തനെന്നേ വിളിക്കാനാകൂ. മാസങ്ങളായി ഇവിടെ പരക്കുന്ന വിഷം ജനങ്ങളിൽ ചിലര് തീണ്ടിയിരിക്കുന്നു. ഈ വിഷത്തെ നേരിട്ടേ പറ്റൂ. ഭ്രാന്തു കാണിച്ചല്ല, മറ്റൊരു വിഷം കൊണ്ടല്ല, നമ്മുടെ ആ പ്രിയപ്പെട്ട അധ്യാപകൻ നമ്മളെ പഠിപ്പിച്ച സ്നേഹം കൊണ്ട് ഈ വിഷത്തെ നേരിടണം. ആകെ ഉലഞ്ഞാണ് നെഹ്റു അത് പറഞ്ഞത്. ഇടനെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറിയപ്പോഴും ഹേറാമെന്ന് മന്ത്രിച്ച ഗാന്ധി, ജനകോടികളുടെ മഹാത്മാ. ബാപ്പു കൊല്ലപ്പെട്ടതിന്റെ ഭീകരത സ്കൂളിലെ ചരിത്ര ക്ലാസ്സിൽ വായിച്ചു പഠിച്ചവർ പഴയ തലമുറയായിരിക്കുന്നു. നെഹ്റു പറഞ്ഞ ഭ്രാന്തിന്റെ ഭീകരതയും വിഷത്തിന്റെ രൂക്ഷതയും ഇപ്പോഴത്തെ NCERT പാഠപുസ്തകങ്ങളിൽ നിന്നറിയാനാകില്ല. ഗാന്ധി വായനയുടെ ഇടങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എന്നിരിക്കലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെ ആ ഹേറാമെന്ന വിളി വീണ്ടും രാഷ്ട്രീയ സംവാദങ്ങളിൽ നിറയുമ്പോൾ ഗാന്ധിയും അദ്ദേഹത്തിന്റെ രാമരാജ്യമെന്ന സങ്കല്പവും രാഷ്ട്രീയ ചർച്ചകളിൽ ഒരുണർവ് കൈവരിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ശരീരത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15-നാണെങ്കിലും രാജ്യത്തിന്റെ ആത്മാവ് സ്വതന്ത്രമായത് ജനുവരി 22-നാണെന്ന് ഇക്കഴിഞ്ഞ ദിവസം മോദി അഭിനന്ദിച്ച് മന്ത്രിസഭ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. 2014 ഒരു പ്രസംഗത്തിൽ ഗാന്ധിയുടെ സങ്കല്പവും രാമരാജ്യം തന്നെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ഗാന്ധിയുടെ ഈ രാമരാജ്യ സങ്കല്പം മോദിയിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമായി വരുന്നുവെന്നാണ് ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷം അവകാശപ്പെടുന്നത്. ഗാന്ധിയുടെ സ്വപ്നം മോദിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തിരയേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരനുമാണ്. 2014 തെരഞ്ഞെടുപ്പ് കാലത്തെ മോദി ഹോളോഗ്രാമിന് സമാനമായി 4 വർഷങ്ങൾക്ക് മുൻപ് 1 ഒക്ടോബർ 2-ന് പാരീസിലെ യുനെസ്കോ ചടങ്ങിൽ ഒരു ഗാന്ധി ഹോളോഗ്രാം പ്രദർശിപ്പിക്കപ്പെട്ടു. ആ ഹോളോഗ്രാം പറഞ്ഞത് ഇതാണ്: എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും സാരാംശം ദയയാണ്. സുഹൃത്തുക്കളോടും ശത്രുക്കളോടും മനുഷ്യരോടും മൃഗങ്ങളോടും എല്ലാവരോടുമുള്ള ദയ. തന്റെ രാമരാജ സങ്കല്പം എന്തെന്ന് വിശദീകരിക്കുന്ന വേളയിൽ അത് ഹിന്ദുരാജ്യമല്ലെന്ന് ഗാന്ധി പലതവണ ആവർത്തിച്ചെഴുതിയിട്ടുണ്ട്. തുല്യതയിൽ അധിഷ്ഠിതമായ പെട്ടെന്ന് നടപ്പിലാക്കപ്പെടുന്ന നീതി, എല്ലാവർക്കും പ്രാപ്യമായ ധർമ്മത്തിലൂന്നിയ രാഷ്ട്രസങ്കല്പമായിരുന്നു ഗാന്ധിയുടെ രാമരാജ്യം. രാമരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ രാമനിലും അയോധ്യയിലുമല്ല, പകരം ഓരോ ജനത്തിനും അനുഭവിക്കാനാകുന്ന ക്ഷേമത്തിലായിരുന്നു ഗാന്ധിയുടെ ഊന്നൽ. രാമരാജ്യ സങ്കല്പത്തെ ഒരു പോയിന്റിലും ഇവിടുത്തെ സാധാരണക്കാർ മതരാഷ്ട്രമായി മനസ്സിലാക്കാതിരുന്നതിന് ഗാന്ധി എന്ന വ്യക്തിയുടെ കരിസ്മയും കാരണമായി. വിശ്വാസവും രാഷ്ട്രീയവും രാഷ്ട്രസങ്കല്പവും തമ്മിൽ കൃത്യമായ അതിരുകെട്ടാത്ത ഗാന്ധിയെ സെക്യുലറായി കാണാൻ ഓരോ ജനത്തെയും പ്രേരിപ്പിക്കുന്നത് ഗാന്ധിയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ്. ഗാന്ധി വിശ്വാസികളോട് അവരുടെ ആചാര സംരക്ഷണത്തെക്കുറിച്ചല്ല, മറിച്ച് ഓരോരുത്തരുടെയും ആത്മാവിന്റെയും ശരീരത്തിന്റെയും മെച്ചപ്പെടുത്തലിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഓരോരുത്തരോടും സത്യസന്ധരായിരിക്കാനും അവരവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും പറയുന്നതായിരുന്നു ഗാന്ധിയുടെ വിശ്വാസം. വ്യക്തികളുടെ സത്യനിഷ്ഠയിലും ധാർമ്മികതയിലും അദ്ദേഹം ദൈവീകത കണ്ടെത്തി. എന്നാൽ സെക്യുലർ അല്ലാത്ത തീവ്രപക്ഷത്തുള്ള നേതാക്കൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വ്യക്തികളോടല്ല, മറിച്ച് ഒരു കൂട്ടത്തെ അഭിസംബോധന ചെയ്താണ്. ആത്മാവിന്റെ ശുദ്ധീകരണത്തെക്കാൾ അവർ സംസാരിക്കുന്നത് ഈ ജനവിഭാഗത്തിനെതിരെ വന്നേക്കാവുന്ന ഭീഷണികളെ നേരിടുന്നതിനെക്കുറിച്ചാണ്. ആത്മാവിന്റെ ശത്രുക്കളെക്കുറിച്ചല്ലാതെ ഒരു ജനവിഭാഗത്തിന്റെ പൊതുശത്രുവിനെക്കുറിച്ച് ഗാന്ധി വാചാലനായിരുന്നില്ല. ജനക്കൂട്ടങ്ങൾ തമ്മിലുള്ള അധികാര ബലാബലത്തിനിടെ ഒരു തരത്തിലുമുള്ള ഹിംസയ്ക്കും നിന്നുകൊടുക്കരുതെന്നും സഹനവും ധാർമ്മികമായ ഉന്നതിയും ആത്മാവിന്റെ വിശുദ്ധിയുമാകണം നമ്മുടെ ആയുധമെന്നും ഗാന്ധിജി പഠിപ്പിച്ചു. That in the midst of death, life persists. In the midst of untruth, truth persists. In the midst of darkness, light persists. Hence I gather that God is life, truth, light. He is love. He is the supreme good. സ്വന്തം വിശ്വാസത്തെ അവരവരുടെ ആത്മാവിനോട് കൂടുതൽ യോജിപ്പിച്ചു നിർത്താൻ ഉപദേശിച്ചപ്പോഴും അതിൽ വർഗീയത കടന്നു വന്നിട്ടില്ലെന്നതായിരുന്നു ഗാന്ധിയുടെ മാജി. ഞാൻ ഒരു നല്ല ഹിന്ദുവാണെന്നതിനർത്ഥം ഞാൻ ഒരു നല്ല മുസൽമാനാണെന്നും നല്ല ക്രിസ്ത്യാനിയാണെന്നും നല്ല പാഴ്സിയാണെന്നും ഗാന്ധി എഴുതി. ഭീമാകാരമായ ഹിമാലയത്തിന് കീഴെ ഗംഗയിൽ നിന്നും യമുനയിൽ നിന്നും ഒരുമിച്ച് വെള്ളം കുടിച്ച് ജീവിക്കുന്ന നമ്മൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ലോകത്തിന് ഒരു വലിയ സന്ദേശം കൊടുക്കാനാകുമെന്നും ഗാന്ധി എഴുതി.
സഹവർത്തിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ശക്തിമതി വർഗീയതയെ ജയിക്കാനെന്ന് ഗാന്ധി വിശ്വസിച്ചു. തന്റെ അയോധ്യ സന്ദർശനവേളയിൽ ഒരിക്കൽ ഗാന്ധി ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. നമ്മളെ മാത്രം രക്ഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വലിയ പാപമാണ്. കൂടെ നിൽക്കുന്ന ദുർബലരെ ആകുന്നതുപോലെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ നമ്മളെ മാത്രം രക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തു കാര്യം? രാമന് സീതയോടുള്ള സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നും നമുക്ക് പഠിക്കാൻ പാഠങ്ങളുണ്ടെന്നും ഗാന്ധി പറഞ്ഞു. അത്രത്തോളം വിശാലമായിരുന്നു ഗാന്ധിയുടെ വിശ്വാസം. ഇത്തരത്തിൽ ലിബറലിനും ഹാർഡ്കോർ ഹിന്ദുത്വത്തേക്കും ഒത്ത നടുവിലായിരുന്നു ഗാന്ധി നിലയുറപ്പിച്ചിരുന്നത്. സത്യത്തിൽ ഗാന്ധിയുടെ ഈ സ്ഥാനമാണ് ഗാന്ധി ഘാതകന്റെ രാഷ്ട്രീയത്തെ വിറകൊള്ളിച്ചിരുന്നത്. ഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പത്തെയും വിശ്വാസത്തെയും വിമർശനാത്മകമായാണ് അംബേദ്കർ നോക്കിക്കണ്ടിരുന്നത്. That we must be given equal opportunities, you see, so that we may rise to the level of the other classes. Mere washing off of untouchability is of no consequence. We have been carrying on with untouchability for the last 2000 years. Nobody has bothered about it. ജാതി ഉന്മൂലനത്തിനായി റാഡിക്കലായി വാദിച്ചിരുന്ന അംബേദ്കർ രാമരാജ്യത്തിലെ അസമത്വത്തെയും ശ്രീരാമന്റെ ശംഭൂകവധത്തെയും സദാ വിമർശിച്ചിരുന്നു. എന്നിരിക്കലും ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ ജാതിയും മതവും ഇടപെടുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും അതിനെ തങ്ങളുടേതായ രീതിയിൽ അഡ്രസ് ചെയ്യാനും ഗാന്ധിക്കും അംബേദ്കറിനും സാധിച്ചു. മുൻപ് സൂചിപ്പിച്ചതുപോലെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ ഗാന്ധിക്ക് സ്പേസ് കുറഞ്ഞതോടെ ഗാന്ധിയെ പയ്യെ പയ്യെ ഇന്ത്യ വിസ്മരിക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്ത്യൻ നേതാക്കൾ വിദേശത്ത് നടത്തുന്ന പ്രസംഗങ്ങളിലും സ്വച്ഛഭാരതിന്റെ അംബാസഡറായും മാത്രം ഗാന്ധി അവശേഷിക്കാതിരിക്കാൻ ഗാന്ധിയെ വീണ്ടെടുക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഒരു തൊപ്പി മാത്രമായി അവശേഷിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് എഴുതിയത് മിലൻ കുന്ദേരയാണ്. ഗാന്ധി ഒരു തൊപ്പിയോ സ്വച്ഛ ഭാരത് പരസ്യത്തിലെ കണ്ണടയോ ആയി അവശേഷിക്കാതിരിക്കട്ടെ.